ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാൽദ്വീപ്സ് ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചക്ക്, ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ മാൽദ്വീപ്സ് നിന്നും ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്, കൊച്ചിയിലാണുള്ളത്. ഇപ്പം ഇന്നലെ നൈറ്റിൽ 12 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് ടു മലേഷ്യ. ഫാമിലി മൊത്തം ഉണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, അനുഷ്കാൻ്റെ അമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ബ്രദറുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ തന്നെയാണ് നിന്നത്. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തുതന്നെ നിന്ന്, കൊച്ചിയിലാണല്ലോ ഉള്ളത്, നാട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല, പിന്നെ അവിടെ റൂം എടുത്തിട്ടൊന്നുമില്ല. അപ്പം തന്നെ ഫ്ലൈറ്റ് ആയതിനെ കൊണ്ട് അപ്പം ഇനിയിപ്പോൾ ഓലെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, ഇപ്പം വരലുണ്ടാവും. ദെൻ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളതാ നേരെ ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേട്ടോ. 4 hours അവിടേക്ക് വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് വരുന്നത് 1 മണിക്കാണ്. സോ അവിടെ ഒരു അവിടുത്തെ ടൈം 7 or 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. പിന്നെയാണെങ്കിൽ 2 ഉമ്മമാരും ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം രണ്ടാളും അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടുപേരുള്ളത്. പിന്നെ അതാ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അമീഷിൻ്റെ ഒരു കസിനുണ്ട്, മുച്ചിക്കാക്ക. ഓരോ പാക്കേജിലാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഓരോ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോകില്ല, കാരണം റൂം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ നേരെ പോയത് പുത്രാജായ പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് കണ്ടില്ലേ, അതാണ് സെറി വാവാസൺ ബ്രിഡ്ജ്. ഇതിനെതാ ആ നേരെ പിങ്ക് കളർ കാണുന്നത് കണ്ട, അതൊരു ഇവിടുത്തെ ഒരു മസ്ജിദാണ് കേട്ടോ. ഈ മസ്ജിദ് ഇവിടുത്തെ ഒരു 1 of the famous സ്പോട്ടാണ്. ഇതിനെന്താ ഈ സൈഡിലൂടെ കുറേ ബിൽഡിങ് കണ്ടോ, ഈ ചെറിയ ചെറിയ ബിൽഡിങ്, അതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസസ് സ്റ്റേ ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ മുമ്പ് കൂടെ ഒരു ലൈക്ക് വരുന്ന കണ്ടില്ലേ, അത് മാൻമെയ്ഡാണ് കേട്ടോ. അത് 2022 ആണെന്ന് തോന്നുന്നു, ആ ഒരു ടൈമിലാകുമ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ആ മസ്ജിദിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഗ്രീൻ ഡോം കണ്ടോ, അത് നമ്മൾ കണ്ടപ്പോൾ വെച്ച് അവിടുത്തെ പള്ളിയാണെന്ന്, പക്ഷേ അല്ല, അത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഈ പുത്രജയ പറഞ്ഞ സ്ഥലത്ത് എല്ലാ ഗവൺമെൻറ് ഓഫീസും ഇല്ലേ, എല്ലാ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് എല്ലാ സംഭവങ്ങളും മെയിനായിട്ടുള്ളതൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളത് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 3 മണിക്കാണ് നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യാന്നുള്ളത്. അപ്പം ആ ടൈമിന് എല്ലാവരും എക്സ്ട്രാ ഡേ പേ ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് പുത്രജയയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ കാണാൻ മാത്രം അത്രക്കും സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാ ഈ ബിൽഡിങ് കണ്ടില്ല, ഈ ബിൽഡിങ് അവിടുത്തെ കസ്റ്റംസ് ഇല്ലേ, ഓലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. എല്ലാ ബിൽഡിങ്ങും അത്രക്കും നല്ല ഭംഗിയിലാണ് കേട്ടോ അവർ ഉണ്ടാക്കിയെടുത്തത്. ദെൻ മലേഷ്യയിലെ ക്യാപിറ്റൽ സിറ്റി കോലാലംപൂർ ആണെങ്കിലും, പക്ഷേ അവിടുത്തെ ഓവർ ക്രൗഡ് കാരണം അവിടെ എപ്പോഴും നല്ല ക്രൗഡ് ആയിരിക്കുന്നു പറഞ്ഞത്. അപ്പം അവിടെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫീസസ് ഇല്ലേ, ഒക്കെ പുത്രജയിലൊക്കെ ഷിഫ്റ്റ് ചെയ്തെന്നാണ് കേട്ടോ പറഞ്ഞത്. 1995 ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ 1999 തോന്നുന്നത് ഷിഫ്റ്റ് ഇവിടേക്ക് എല്ലാ സംഭവങ്ങളും ഷിഫ്റ്റ് ആയത്. മലേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഫൈനൽ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ $8.1 billion അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് കേട്ടോ. ബട്ട് നമുക്ക് അവിടേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അവിടുന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ട് പോവാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇതാ ഈ ഫ്രണ്ടിൽ കണ്ടോ കുറേ ഫ്ലാഗ്, ഫസ്റ്റ് തന്നെ മലേഷ്യൻ്റെ മെയിൻ ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോരോ സ്റ്റേറ്റിന് ഓരോരോ ഫ്ലാഗാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാ ഫ്ലാഗും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, മസ്ജിദ് പുത്ര. അപ്പോൾ ഇതാണ് അത്, നേരത്തെ നമ്മൾ അതിൻ്റെ അടുത്തെത്തി. അപ്പം നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇവിടേക്ക് പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നുമില്ല. ഇതാ അവിടേക്കുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് നമ്മൾ കാർ പാർക്ക് ചെയ്ത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ മസ്ജിദിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് നമ്മളെ ശരീരം മൊത്തം കവേർഡ് ആയിരിക്കണം കേട്ടോ. അതായത് ഷോർട്ട്സ്, പിന്നെ ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അലോഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് അവിടെ നിന്ന് റോബ് തരും, അതൊരു മെറൂൺ കൈൻഡ് ഓഫ് കളറാണ്, അത് തന്നിട്ട് നമ്മൾ അത് വെയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ, മറ്റാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഷോർട്ട്സ് ഇട്ടതിനെ കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അങ്ങനെ അമിഷ്കൊക്കെ വെയിറ്റ് ചെയ്ത് റോബ് കിട്ടിയിട്ടുണ്ട്.
സാധനം ഇട്ടുണ്ട്. ഇട്ട നല്ല നല്ല കൊല ഉണ്ടാവുന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ പൊളിക്കുന്നു. ഫുൾ ഫ്രേക്കിലെ ഡ്രസ്സ് റോബൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ഈ ഒരു ലെങ്തിലാണ് സാധനം വരുന്നത്. എനിക്ക് വിടണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഫുൾ ഡ്രസ്സ് അതിനെ കൊണ്ട് എനിക്ക് പറ്റൂല. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് ഇട്ട് പോകുന്നത്. റൂം വരുന്നത് കോലാലംപൂറിലാണ്. അപ്പോൾ അത് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ വരുന്നത്. ഫുൾ ബിൽഡിങ്. നമ്മളുടെ രണ്ട് റൂമാണ് എടുത്തത്. ഒന്ന് കറക്റ്റ് കെ എൽ ടവറിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു റൂമായിരുന്നു. ദെൻ നമ്മൾ രാത്രി വരെ നല്ല റെസ്റ്റ് എടുത്ത് കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്തിട്ട് നമ്മൾ സാലോമ ബ്രിഡ്ജ് ഇല്ലേ അവിടേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഫുൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മളിതാ ഫാമിലി എല്ലാവരും കൂടെ അവിടേക്ക് നടന്നുകൊണ്ട് കേട്ടോ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ഫ്രണ്ടിലുണ്ട്. പേയാച്ചു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഭയങ്കര ക്രൗഡ് ആണ് കേട്ടോ. ഭയങ്കര ക്രൗഡ് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ലപോലെ ഒരു ഫോട്ടോ എടുക്കാൻ പോലുള്ളൊരു സ്പേസ് അവിടെ ഇല്ലേ. ദെൻ നമ്മൾ നേരെ പോയത് ബുക്കിൽ പിന്താങ്കിലെ ജലാൻ അലോർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, ഫുഡ് സ്ട്രീറ്റാണ്. അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുന്ന് എന്തൊക്കെയോ ഒരു കൈൻഡ് ഓഫ് ഫുഡ്, വെറുതായിട്ടുള്ള എന്തൊക്കെയോ ഫുഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഓൾമോസ്റ്റ് കൈ നിൽക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ സ്ട്രീറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ മലേഷ്യയിലെ ഫസ്റ്റ് ഡേ. അപ്പം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.